നമ്മളെല്ലാവരും ഭയങ്കര ലൈറ്റ് ആയിട്ട് കണ്ട സിനിമകളിലൊന്നായിരുന്നു വിനയ് ഫോർട്ടിന്റെ തമാശ എന്ന് പറയുന്ന മൂവി. തമാശയിലെ ബബിത ടീച്ചറിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. സിനിമയിലേക്ക് ഇങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരാള് സിനിമയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരൻ എന്താ പറഞ്ഞത്? ഞാൻ സ്നേഹത്തോടെ എന്റെ ഹൃദയം തുറന്നു സംസാരിച്ചു. അവരെന്നാ മോനെ എന്നൊരൊറ്റ വിളിയാ നാട്ടിൽ അതിനെ തെറിയെന്നൊക്കെ പറയും. ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. പെൺപിള്ളർക്ക് അത്യാവശ്യം ഫ്രീഡം അല്ല, ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. അച്ഛനും അമ്മ രണ്ട് ചേച്ചിമാരത്രേ അറിയാം. അവർക്ക് എന്തൊക്കെയാ ലീഗൽ കൺസൾട്ടന്റ് ആണ്, കോർട്ടിലാണ്. അപ്പൊ ബാർബർ കുമരൻ അമ്മ പണ്ട് നേഴ്സായിരുന്നു, എനിക്ക് കേട്ടറിവേ ഉള്ളൂ. അത് ശരിയാണ്. അങ്ങനെ കേൾക്കുന്നത് മാത്രം വിശ്വസിക്കണത് മോശമല്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളായാൽ സെറ്റിൽഡ് ആയി എന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ സെറ്റിൽഡ് ആണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. ദിവ്യയുടെ ഒരു ടാറ്റു ഒക്കെ കണ്ടിരുന്നു. ഒന്നുമില്ല, ഒരു റൂട്ടഡ് ട്രീ ആണ് ഉദ്ദേശിച്ചത്. റൂട്ട്സ് ഉണ്ട്, കാണുന്നില്ലേ? ഒന്നുമില്ല, ബി റൂട്ടഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാത്തിനും ഒരു റൂട്ടഡ് ആയിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ, അതാണ് അസുഖം. സത്യം പറയട്ടെ, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണെന്ന് സിനിമയിൽ കണ്ടാ തോന്നുകയും അങ്ങനെയാണ് കിട്ടുന്നത്. സന്തോഷമായി. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഇടാ റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണോ ദുഃഖം? കല്യാണം എപ്പോഴാണ്? കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഒറ്റ വാക്കിലാണോ മറുപടി? എങ്ങനെ വേണമെന്ന് പറഞ്ഞു? തൽക്കാലം അറിയില്ല. റിലേഷൻഷിപ്പിലാണോ? തീർച്ചയായിട്ടും പ്രേമമുണ്ട്. അപ്പൊ കല്യാണം ഉടൻ വേണ്ട അതൊന്നും ആലോചിക്കുന്നില്ല, ഞാൻ പ്രേമിക്കുന്നുണ്ട് നന്നായിട്ട്. സ്വാർത്ഥമതി. പക്ഷെ ബുദ്ധിപരമായി ഒരു പോസ്റ്റ് പോലും ഇൻസ്റ്റാഗ്രാമിൽ അതിനെ കുറിച്ചേ ഇല്ല. അല്ലാതെ മനസ്സിലാ വന്നിട്ടാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. എന്ത് ചെയ്തിട്ട് ഫലില്ലേ? ചപ്പണുള്ള വിളിയാ ബാക്കി. പാട്ട് പാടൂ. പാട്ട് ഇഷ്ടമായതുകൊണ്ട് ഒക്കെ അങ്ങനെ രണ്ടുപേര് പാടൂ. ഞാൻ ഒന്നും പറഞ്ഞില്ല. കനകമുന്തിരികൾ കോർക്കുമൊരു പുലരിൽ കോളേജില് എനിക്കൊരു പ്രേമുണ്ടായിരുന്നു. അതാണല്ലോ പൊട്ടിയത്. ഇനിയൊരു ഞാനൊരു ഇമാജിനറി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ഇമാജിനറി വേളിൽ തന്നെ നിന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഗ്ലാമറസ് റോളുകൾ സ്വീകരിക്കും. ഒരു പക്ഷേ ഞാൻ ചെയ്യുമായിരിക്കും. I'm waiting.